ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹെയർ ടവൽ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മൾക്ക് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം, സാധനം നല്ലതാണെങ്കിൽ നമ്മൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. സാധനം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ആക്ച്വലി വന്നിട്ട് നമ്മുടെ ടർക്കി പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഷേപ്പ് കേട്ടോ. ഇത് സ്റ്റിച്ച്ഡ് ആണ്, ഇങ്ങനെയാണ് സംഭവം ഉള്ളത് കേട്ടോ. ഒരു പിങ്ക് കളറിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് നമ്മൾക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റും. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇങ്ങനെ തല കയറ്റി വെക്കും, ബാക്കി നമ്മുടെ ഹെയർ ഇവിടെ കിടക്കും. ജസ്റ്റ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അതിനിവിടെ ബട്ടനൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ബട്ടൺ ഉണ്ട് ഇതിന്റെ ഈ ഒരു ഭാഗത്ത്, ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ ഇതിന്റെ ഈ വാല് പോലെ വന്നിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ഇലാസ്റ്റിക് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ ബട്ടന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കും. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, നമ്മൾ ലൈവായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകട്ടെ. മൈക്രോ ഫൈബർ ആണ് ഈ ക്ലോത്ത് കേട്ടോ. മൈക്രോ ഫൈബർ എന്ന് പറഞ്ഞിട്ടില്ല, ഈ തുണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ആയിട്ട് സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നൂലുകളില്ലേ, നമ്മുടെ പോളിസ്റ്റർ നൈലോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ത്രെഡുകളില്ലേ, അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ നൂലുകൾക്ക് ഭയങ്കര കട്ടി കുറവാണ്. അതുകൊണ്ട് നമ്മളുടെ വെള്ളവും അഴുക്കും സാധനങ്ങളൊക്കെ ഇത് പെട്ടെന്ന് വലിച്ചെടുക്കും എന്നാണ് ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾക്ക് എന്താണ് സംഭവം എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് റാപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇട്ടിട്ട് വീണോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിവിടെ ഈ ഒരു ടവൽ എടുത്തിട്ട് തലയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മുടിയിലേക്ക് വെച്ചിട്ട് ബാക്കി താഴേക്ക് ഇങ്ങനെ കിടക്കുന്ന മുടി ഒന്ന് കവർ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി വരണ നമ്മുടെ മുടിയുടെ തുമ്പില്ലേ, ഇത് നേരെ ഫോൾഡ് ചെയ്തിട്ട് നേരെ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനൊരു ഇലാസ്റ്റിക് ഉണ്ട് കേട്ടോ, ഇത് നമ്മള് ഈ ഒരു ബട്ടന്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം. ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇവർ പറയുന്നത് 2-3 മിനിറ്റ്സിനുള്ളിൽ നന്നായിട്ട് ഹെയർ ഡ്രൈ ആയിട്ട് കിട്ടും എന്നാണ് സംഭവം. ഇങ്ങനെ വരുന്ന നോക്കാം, 3 മിനിറ്റ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇത് വന്നിട്ടുണ്ടല്ലോ, ഈ ഒരു മൈക്രോ ഫൈബർ ടവൽ വന്നിട്ട് നമ്മൾക്ക് പല തരത്തിൽ വാങ്ങിക്കാൻ വേണ്ടിട്ട് കിട്ടും കേട്ടോ. നമ്മള് മെയിനായിട്ട് GSM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്, ഗ്രാം പെർ സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്, അതാണ് നമ്മൾ നോക്കി വാങ്ങിക്കേണ്ടതെന്നാണ് പറയണേ. ഈ ഒരു ഹെയർ ടവൽ വന്നിട്ട് ഒരു 500 GSM ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതുപോലെ ഈ ഹെയർ നമ്മൾ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു 400-500 GSM ഒക്കെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പറയണത്. കാരണം കുറച്ച് സോഫ്റ്റ് ആയിട്ട് എന്നാൽ അത്യാവശ്യം വെള്ളം അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതി ഒരു 300-400 ഒക്കെ ആയിരിക്കും എന്നാണ് നോക്കിയപ്പോ കണ്ടത്. അപ്പൊ ഞാനിത് തലയിൽ ഇട്ടിട്ട് 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. 3 മിനിറ്റിന് കൂടുതൽ ഞാൻ നിന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് അഴിച്ചു നോക്കട്ടെ. അല്ലെങ്കിൽ തവല് നമ്മളെ തൂർത്തൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നന്നായിട്ട് മുടി ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒറ്റയൊറ്റയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്, അധികം കെട്ടുകളും കാര്യങ്ങളും ഒന്നും തോന്നുന്നില്ല. അതുപോലെ തൊടുമ്പഴേക്കും ഇപ്പൊ നമ്മള് കാണുമ്പോഴാണെങ്കിലും ഒരു ഫ്ലോയിൽ അങ്ങനെ കിടക്കുന്ന പോലെ ഉണ്ട്. നോർമലി ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ മുടി അഴിച്ചിട്ട് വീഴുമ്പോഴേക്ക് കെട്ടുപോലെ അവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇത് അങ്ങനെ അത്ര വലിയ കെട്ടുകളില്ല. ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ. ഇവിടേക്ക് എനിക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഈ സൈഡ് പോർഷനാണ് ഡ്രൈ ആവാതെ ഉള്ളത് കേട്ടോ. ക്ലിപ്റ്റൻസും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള മുടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്കിങ്ങനെ ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം അത്രക്ക് വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും നമ്മള് മുടിനെ ഇറിറ്റേറ്റ് ചെയ്യണില്ലല്ലോ. കുറെ ഇങ്ങനെ ഇട്ട് ഉരച്ച അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ച് അങ്ങനെയൊന്നും നമ്മള് മുടിനെ ഉണക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ഇനി ഇതങ്ങനെ കിടന്ന് ഉണങ്ങിക്കോളൂ. ട്രൈ ചെയ്ത് നോക്കണമെന്നാണെങ്കിൽ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം, പിന്നെ വ്യൂ പ്രൊഡക്ട്സിലും സംഭവം കൊടുത്തോളാം കേട്ടോ. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിഷ്ടപ്പെട്ടാലും മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.